സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ 45-ാമത് ശാഖ എറണാകുളം പൈപ്പ് ലൈൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉമാ തോമസ് MLA പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സ്ഥാപിച്ച 3 മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി. 3 മാസം കൊണ്ട് 65 കോടി ടേൺ ഓവർ പൂർത്തിയാക്കാൻ ഇതിനകം കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് MD മനോജ് കെ വ്യക്തമാക്കി. കേരളത്തിൽ ആകമാനം എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രസൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. രജിസ്റ്റേർഡ് ഓഫീസ് എറണാകുളം ആണെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് തൃശ്ശൂർ ശക്തൻ നഗറിലാണ്. ഇപ്പോൾ ഇതിൻ്റെ സർവീസസ് ആയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആണ് മേജറായിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്മോൾ വാല്യൂ ലോൺസ് ആണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത്. സ്ത്രീകളുടെ കൂട്ടായ്മകളിലേക്കുള്ള ചെറിയ ലോണുകൾ, 35,000 to 50,000 രൂപ വരെയുള്ള ലോണുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ലോണിന് നമുക്ക് വളരെ സജ്ജമായ ഒരു ടീം തന്നെ ഇതിൻ്റെ കൂടെയുണ്ട്. ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സക്സസ്ഫുൾ ആക്കിയ ഒരു ടീമാണ്. ആ ഒരു ക്രെഡിബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു നടത്താൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്ന് സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി വൈസ് ചെയർമാനും ഡയറക്ടറുമായ സി രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് വനിതകളുടെ ഒരു ശാക്തീകരണം കൂടിയാണ്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ഒരുപാട് നിരവധി കാര്യങ്ങൾ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം നമ്മൾ കൈവരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ മുഴുവനായി കൈവരിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മളൊരു നല്ല ഒരു ശതമാനം നേട്ടം കൈവരിച്ചിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ ഒരു വനിതാ ശാക്തീകരണം, അതിനും ചില പ്രത്യേക പദ്ധതികളൊക്കെ കമ്പനി വിഭാവനം ചെയ്യുന്നുണ്ട്. സൊസൈറ്റി നമുക്ക് വിവിധ തരങ്ങളിലെ 77 പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ടോട്ടൽ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കമ്പനി സ്ത്രീകൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കൈത്താങ്ങാകുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ടത് ഈ സംരംഭകര് ഇതിന് ശ്രമിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ലോൺ സജ്ജമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ സ്ത്രീകൾ തന്നെ നോക്കുന്നത് നമ്മളുടെ നാട്ടിലുണ്ട്. അത്തരം രീതിയിൽ അവരെ സഹായിക്കാനായിട്ട് ഇങ്ങനെയൊരു സംരംഭം സതേൺ മറ്റുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഡയറക്ടർമാരായ ഡോക്ടർ കനകവല്ലി പ്രതാപൻ, ബിന്ദു KC, മനോജ് PTOMAS, ഗ്രിഗറിൻ വടക്കൻ, സെയിൽസ് വൈസ് പ്രസിഡന്റ് ഷൈജു, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി, നഗരസഭാ കൌൺസിലർമാരായ ഓമന സാബു, അഡ്വക്കേറ്റ് ലിയ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.